إن الله لا يغير ما بقوم حتى يغيروا ما بأنفسهم، ذلك بأن الله لم يغير نعمة أنعمها على قوم حتى يغيروا ما بأنفسهم. الله سبحانه وتعالى ഒരു വിഭാഗത്തിലുള്ള ചുറ്റുപാടിനെ അന്തരീക്ഷത്തെ ചേഞ്ച് ചെയ്യുകയില്ല. ഏതുവരെ അവർ സ്വയം ചേഞ്ച് ആക്കാതെ നാം അല്ലാഹുവിൽ നിന്ന് തകൽന്നുകൊണ്ട് നാം അല്ലാഹുവിന്റെ മതം പൊട്ടിയും കൊണ്ട് മതം ശ്രദ്ധിക്കാതെ മതം നടപ്പാക്കാതെ അല്ലാഹുവിന്റെ ദീനിനെ ജീവിതത്തിൽ നടപ്പാക്കാതെ അല്ലാഹുവിന്റെ ആ ഇറക്കിയ ഖുർആനിനെ പഠിക്കാതെ പഠിപ്പിക്കാതെ അതുമായി ബന്ധമില്ലാതെ ജീവിക്കുമ്പോഴാണ് നാം ഇപ്പോൾ ഇന്നത്തെ യുഗത്തിൽ കാണും പോലെ അറബ് രാഷ്ട്രത്തിലും അനബ് രാഷ്ട്രത്തിലും അല്ലാഹുവിന്റെ ഇഖാബ് അല്ലാഹുവിന്റെ അദാബ് പല ശൈലിയിലൂടെ പരീക്ഷണം എന്നോണം ഇറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലേ. ശിക്ഷിക്കല്ല അല്ലാ, എല്ലായിടങ്ങളിലും ശിക്ഷ. ഇപ്പൊ എല്ലാവർക്കും പേടിയാണ്. അവിടെ ജപ്പാനിൽ ഭൂകമ്പം നടന്നെങ്കിലും അതിന്റെ ബേക്കലുണ്ടായ പ്രയാസത്തിലൂടെ ഇപ്പോൾ ആറ്റം ലോകവ്യാപകമായ അവസാനം എല്ലാവരും നശിക്കേണ്ട ഗതികേട് വന്നു പോകുമോ എന്ന് പേടി. എല്ലാവർക്കും പേടി അല്ലേ. അള്ളാഹ്ക്ക് സാധിക്കും നൊടിയുടെ കൊണ്ട് ചുട്ട് ചാമ്പലാക്കാൻ. അള്ളാഹ്ക്ക് സാധിക്കും, അള്ളാഹ് അത് കാട്ടിയിട്ടുണ്ട് അങ്ങനെയുള്ള രംഗങ്ങളിലൊക്കെ. പക്ഷേ നാം എന്നിട്ടും മടങ്ങുന്നില്ല. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. നമ്മളിലുള്ള ചുറ്റുപാട് നാം ചേഞ്ച് ആക്കുമ്പോഴാണ് അള്ളാഹ് ചോദിച്ചാൽ ചെയ്യുക. അപ്പോൾ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നിട്ട് ചേഞ്ച് നന്മയിലേക്ക് വരണമെങ്കിൽ എന്ത് വേണം? നാം നന്മയിലേക്ക് നമ്മൾ നിന്നിട്ട് ചേഞ്ച് ഉണ്ടാവണം. ഈ ഇവിടെ കാണുന്നതൊക്കെ യഥാർത്ഥത്തിൽ ആരും മനസ്സിലാക്കരുത് പരലോകത്തുള്ള ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാം അതിലൂടെ എന്ന്. അതും തെറ്റാണ്. എന്തുകൊണ്ട്? അല്ലാഹു പറയുന്നുണ്ട് വല നുദീഖന്നഹും മിനൽ അദാബിൽ അദ്ന ദൂന അദാബിൽ അക്ബരി ലഅല്ലഹും യർജിഊൻ. ഇവിടെ ലഭിക്കുന്നതായ പരീക്ഷണങ്ങൾ മുഴുവനും എൻ്റെ ശരീരയിൽ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ഭൂകമ്പമാവട്ടെ, വെള്ളപ്പൊക്കമാവട്ടെ, കൊടുങ്കാറ്റാവട്ടെ, ഭൂമി കിളിങ്ങലാവട്ടെ, അല്ലെങ്കിൽ ഭൂമി വിഴുങ്ങലാവട്ടെ, അല്ലെങ്കിൽ വേറെ എന്ത് പരീക്ഷണം, അതൊക്കെ വെറും ബ്രേക്ക്ഫാസ്റ്റ് മാത്രമാണ്. ഡിന്നർ വേറെയുണ്ട്. നുദീഖന്നഹും അദാബിൽ അദ്ന അദ്ന എന്താ അദ്ന എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ശിക്ഷകളാണിത്. ഇത് ഭൗതിക ശിക്ഷകളാണ്. എന്നല്ലാതെ വലിയ ശിക്ഷ ഇവിടെ വരാൻ പോകുന്നുണ്ട്? ദൂനൽ അദാബിൽ അക്ബർ, ഭയാനകമായ പരലോക ശിക്ഷ വേറെയുണ്ട്. ഈ ശിക്ഷയിൽ നിന്നിട്ട് പഠിക്കേണ്ട പാഠം പഠിച്ചിട്ട് മടങ്ങിയിട്ടില്ലെങ്കിൽ ആ മഹാശിക്ഷയിൽ കേണ്ടി വരിക തന്നെ ചെയ്യും.